ഹായ് ഫ്രണ്ട്സ്, അസ്സലാം അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു തണുത്ത കോഫിയുടെ റെസിപ്പി ആയിട്ടോ. നമ്മൾ എപ്പോഴും കുടിക്കേണ്ട ചൂടുള്ളതല്ലേ. ഇനി നമുക്കൊരു തണുത്തൊരു കോഫി ഉണ്ടാക്കി നോക്കിയാലോ. നമ്മൾ വീഡിയോ തുടങ്ങും മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നേരെ വീഡിയോട്ട് പോയാലോ. ഈ കോഫി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ട കോഫി പൗഡർ കേട്ടോ. നമുക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ കയ്യിൽ ഏതാണുള്ളത് അതെടുക്കട്ടോ. നമ്മളിതാ ഈ ഒരു സ്പൂണിന് രണ്ട് സ്പൂൺ കോഫി പൗഡർ ആട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ബ്രൂവിൻ്റെ 2 രൂപയുടെ കോഫി പൗഡർ ആയാലും അതെടുക്കട്ടോ. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതലൊരു കടുപ്പം വേണമെന്നുള്ളൊരു 3 ടീസ്പൂൺ വരെ എടുക്കട്ടോ. ഇനി നമുക്കിതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇതാ കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടോ. ഇനി നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് നല്ല കട്ടപ്പാലോട്ടോ. പാല് നല്ല കട്ടപ്പാൽ തന്നെ എടുത്തു കൊണ്ടിട്ട് ഇനി തണുപ്പ് വേണ്ടാത്തുള്ളവർ തണുപ്പില്ലാത്ത പാൽ കൊടുക്കട്ടോ. ഇനി നമുക്കിത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പാല് മുഴുവനായിട്ട് നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ പാല് മുഴുവനായിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആദ്യം മിക്സ് ചെയ്ത് വെച്ച നമ്മളെ കോഫി പൗഡറിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കട്ടോ. ഇനി നമുക്ക് വേണ്ടത് മധുരത്തിനാവശ്യമായ പഞ്ചസാര കേട്ടോ. ഞാൻ ഇവിടെ ഒരു 5 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊരു പാകം മധുരമാണ്. ഇനി ഇതിൽ കൂടുതൽ വേണമെന്നുള്ളവർ അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കട്ടോ. അപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗോൾഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഈ സെർവ് ചെയ്യണ നേരത്തെ ഇത് മേലോട്ടായിട്ട് പതഞ്ഞ് നിൽക്കും. അതാണ് കേട്ടോ അതിൻ്റെ മെയിൻ പ്രത്യേകത. അത് മേലോട്ടായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മേൽഭാഗത്ത് ഒന്ന് കോരിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എത്രയുള്ളൂ, അവിടെ സിമ്പിളായി തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുക. നല്ലൊരു ഗോൾഡ് കോഫീൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഗോൾഡ് കോഫീൻ്റെ റെസിപ്പി ഇഷ്ടമായ ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാം. നമ്മൾ വീഡിയോയുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് അറിയിക്കാനും മറക്കല്ലേ. നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തല്ല കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ നമ്മൾ കാണുന്നവരെ അസ്സലാമലൈക്കും.